നമസ്കാരം പ്ലസിലേക്ക് സ്വാഗതം. പാകിസ്ഥാനെയും ചൈനയും അതിർത്തിയിൽ നേരിടുന്നതിന് വേണ്ടി ഇന്ത്യ വളരെ രഹസ്യമായ ഒരു ദൗത്യം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിർത്തി പ്രദേശങ്ങൾ നിരീക്ഷിക്കാനും ആക്രമിക്കാനും വേണ്ടിയുള്ള അത്യാധുനികമായ സംവിധാനങ്ങൾ ഒരു പോർ വിമാനത്തിന് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ 10 മടങ്ങ് വേഗതയിലും കൃത്യതയിലും ആക്രമണം നടത്തി തിരിച്ചു വരും തരത്തിലുള്ള ഒരു സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു അതീവ രഹസ്യാത്മകമായ പദ്ധതിയാണ്. 2019 ഈ ഒരു ദൗത്യത്തിന് തുടക്കമിടുന്നത്. ഈ പദ്ധതി ഇത്രയും നീണ്ടുപോകാൻ കാരണം ഇതിൽ ഭാവി ടെക്നോളജികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിക്കുന്നത് കൊണ്ടാണ്. വ്യോമസേനയ്ക്കും നേവിക്കും അത്ഭുതകരമായ മുന്നേറ്റങ്ങൾക്ക് ഈ ഡ്രോണുകൾ ഏറെ സഹായകരമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ വിമാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് എന്നാൽ സൈനികർക്ക് ജീവഹാനി ഉണ്ടാകാതെ ആക്രമണങ്ങൾ നടത്തി വളരെ സുരക്ഷിതമായി വിമാനങ്ങൾക്ക് തിരിച്ചു വരാം എന്നുള്ളതാണ്. ഫ്യൂച്ചറിസ്റ്റിക് ടെക്നോളജി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഓറ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു സാങ്കേതിക വിദ്യ ഇന്ത്യ അണിയറയിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശത്രുക്കളുടെ മിസൈലുകളെ വെടിവെച്ച് തകർക്കാൻ ശേഷിയുള്ള 2,650 കോടി രൂപയുടെ കഥക് പദ്ധതിക്ക് പ്രതിരോധ മന്ത്രാലയം നേരത്തെ അംഗീകാരം നൽകിയതാണ്. ലോകശക്തികളോട് കിടപിടിക്കുന്ന ആളില്ലാ വിമാനം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ്. 2019 കേന്ദ്രം ഈ പദ്ധതിക്ക് തുടക്കമിടുന്നത്. ഓട്ടോണമസ് അൺമാൻഡ് റിസർച്ച് എയർക്രാഫ്റ്റ് അഥവാ ഔറ എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമാണ് കഥക് ഡ്രോൺ വികസിപ്പിച്ചെടുത്തത്. റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറന്ന് ആക്രമണം നടത്താനും ശത്രുക്കളുടെ മിസൈലുകളെ നേരിടാനും ശേഷിയുള്ള ഡ്രോണുകളാണ് ഔറയ്ക്ക് കീഴിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്റ്റെൽത്ത് ടെക്നോളജിയോടുകൂടി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംവിധാനം ശത്രുരാജ്യങ്ങളുടെ റഡാറിലൊന്നും പെടാതെ തന്നെ ആക്രമണം നടത്തി തിരിച്ചു വരാൻ സഹായകമാകുന്നതാണ്. ഓറ പദ്ധതി വിജയിക്കുന്നതോടുകൂടി ശത്രുക്കൾക്ക് നേരെ ബോംബിംഗ് നടത്തുന്നതിൽ നിന്ന് പോർ വിമാനങ്ങളെ ഇന്ത്യക്ക് പൂർണ്ണമായും ഒഴിവാക്കി ഈ ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ കഴിയും. ഓറയുടെ ഓരോ നീക്കങ്ങളും വളരെ രഹസ്യമായിട്ടാണെന്നുള്ളതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച കാര്യമെന്നുള്ളത് ഓറ ഡ്രോണുകളുടെ ഫീച്ചറുകൾ അത്യുഗ്രൻ തന്നെയാണെന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഇന്ത്യൻ ഗവേഷകർ വികസിപ്പിച്ചെടുത്ത കാവേരി എഞ്ചിനുകളുടെ പരിഷ്കരിച്ച ടെക്നോളജിയാണ് ഓറ ഡ്രോണുകളിൽ ഉപയോഗിക്കുന്നത്. യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കാൻ കോടികൾ ചെലവിട്ടാണ് കാവേരി എഞ്ചിൻ വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയുടെ സ്വന്തം പോർ വിമാനം തേജസ്സിൽ ഉപയോഗിക്കാനായിരുന്നു കാവേരി ആദ്യം വികസിപ്പിച്ചെടുക്കുന്നത്. എന്നാൽ ഈ പദ്ധതി പിന്നെ ഉപേക്ഷിക്കുകയാണുണ്ടായത്. ഓറ ഡ്രോണുകൾ വിജയകരമായി മാറിയാൽ ഈ കാവേരി എഞ്ചിൻ ഗവേഷണത്തിനായി ചെലവിട്ട 2,839 കോടി രൂപ ഈ പദ്ധതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ളതാണ്. ഇന്ത്യയുടെ ഈ അതീവ രഹസ്യാത്മകമായ ഡ്രോൺ നിർമ്മാണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ ADIയുടെ സഹകരണവുമുണ്ട്. ഇതിനു പുറമെ ആർമി നേവി എഞ്ചിനീയർമാരും ഇതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയുടെ സ്വന്തം പ്രതിരോധ ടെക്നോളജികൾ വികസിപ്പിച്ചെടുത്ത പരിചയമുള്ള DRDO ഗവേഷകർ തന്നെയാണ് ഓറയുടെ പ്രധാന ശക്തി എന്നുള്ളത്. ഇതിൻ്റെ ഡിസൈൻ ആൻഡ് കോഓർഡിനേഷൻ ചെയ്യുന്നതും അവർ തന്നെയാണ്. ഡ്രോൺ പദ്ധതിക്ക് വേണ്ടി DRDO അനുവദിച്ചത് $11 ലക്ഷം. അൺമാൻഡ് കോമ്പാക്ട് ഏരിയൽ വെഹിക്കിളിൻ്റെ ടെക്നോളജിയും ഡിസൈനും ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ചിറക് സ്റ്റെൽത്ത് ടെക്നോളജിയെല്ലാം ധാരണയായിട്ടുണ്ട്. രാജ്യാന്തര ഡ്രോണുകളുടെ ഡിസൈനും ടെക്നോളജിയും വിലയിരുത്തിയ ശേഷമാണ് ഓറ ഡ്രോണുകളുടെ രൂപരേഖ തയ്യാറാക്കിയത്. ഇതിൻ്റെ പ്രധാന ഫീച്ചറുകൾ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിന് റഡാറുകളെ കബളിപ്പിക്കാൻ കഴിയുന്ന പേറ്റൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ വായുചലന ശാസ്ത്രത്തിനനുസരിച്ചുകൊണ്ട് ശത്രുക്കളുടെ കണ്ണ് വെട്ടിച്ച് പറക്കാൻ കഴിയുന്ന പ്രത്യേകം ചിറകുകൾ, അതുപോലെ തന്നെ ശത്രുവിനെയും മിത്രത്തെയും തിരിച്ചറിയാനുള്ള ശേഷി, മിസൈലുകൾ തുടുക്കാനും തകർക്കാനുമുള്ള ശേഷി, വ്യോമപാത മനസ്സിലാക്കി പറക്കാനുള്ള ശേഷി, ബോംബിംഗ് നടത്താൻ കഴിയും, ആക്രമണ മിസൈലുകൾ ഉപയോഗിക്കാൻ സാധിക്കും, ശത്രുതാവളത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ആക്രമിക്കാൻ കഴിയും, അവരെ നിരീക്ഷിക്കാൻ കഴിയും. ആകെ ഭാരം 8 മുതൽ 10 ടൺ വരെയാണ്. 300 കിലോമീറ്റർ കൂടുതൽ റേഞ്ചുണ്ട്. 30,000 അടി ഉയരത്തിൽ പറക്കാൻ കഴിയും. ടർബോ ഫാൻ എഞ്ചിൻ, ഇത് കാവേരിയുടെ പരിഷ്കരിച്ച ടെക്നോളജിയാണ്. അതുപോലെ തന്നെ പ്രത്യേകം തയ്യാറാക്കിയ കമ്പ്യൂട്ടർ സംവിധാനം, പെട്ടെന്ന് കാണാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിൻ്റെത്. അതുപോലെ തന്നെ സ്റ്റെൽത്തി രൂപവുമൊക്കെ എല്ലാം ഈ ഡ്രോണിൻ്റെ പ്രഹരശേഷിയും അതിൻ്റെ കൃത്യതയും ഒക്കെ എത്രമാത്രമാണെന്ന് തെളിയിക്കുന്നതാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത പ്ലസ്.